മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രൻ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല ലൈഫ് മിഷൻ കേസിൽ ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെ ഓഫീസിൽ രാവിലെ 10 ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം രാവിലെ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ രവീന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല തിരക്കിലാണ് എന്നായിരുന്നു മറുപടി വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനും സുവി വിശ്വനാഥനും ചേർന്നു ഉമേഷ് ആദ്യം സുവി വിശ്വനാഥനിലേക്ക് പോകാം സുവി നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ് ഒരുപക്ഷേ സിഎം രവീന്ദ്രൻ ഇഡിക്ക് മുന്നിൽ ആദ്യ ഘട്ടത്തിൽ ഹാജരാകില്ല എന്ന സംശയം ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലും സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയത് ആദ്യ ഘട്ടങ്ങളിലൊന്നും ഹാജരായില്ല പിന്നീട് അവസാന ഘട്ടങ്ങളിലാണ് ഹാജരായത് അങ്ങനെ മൂന്ന് ഘട്ടം കഴിയുമ്പോൾ ഇഡിക്ക് സമ്മർദ്ദം ചെലുത്തി ഈ സിഎം രവീന്ദ്രനെ വിളിക്കേണ്ടി വരും എന്ന് വ്യക്തമാണ് ഏതായാലും എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് സിഎം രവീന്ദ്രൻ ഹാജരാകാതിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് മനു ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സിഎം രവീന്ദ്രൻ ഇന്ന് ഹാജരാകില്ല ഇന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്ന ഇഡിയെ ഇമെയിൽ വഴി അറിയിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിവസമാണ് അതുകൊണ്ട് ഔദ്യോഗിക തിരക്കുകൾ ഉണ്ട് എന്നാണ് സിഎം രവീന്ദ്രൻ ഇഡിയെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം നിയമസഭയിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും സ്വർണ്ണക്കടത്ത് കേസിലെ പോലെ തന്നെ അദ്ദേഹം ഇത്തവണയും ഒഴിവു കഴിവുകൾ പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ഒരു ശ്രമമാണ് ഈ സിഎം രവീന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിൽ 3 തവണ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു 4ാം തവണ നോട്ടീസ് അയച്ചപ്പോൾ മാത്രമാണ് സിഎം രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുകയും ചെയ്തത് അന്ന് അദ്ദേഹത്തെ 13 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇത്തവണയും അതേ നീക്കങ്ങളിലേക്ക് തന്നെ സിഎം രവീന്ദ്രൻ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം കാരണം കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം അവർക്ക് മുന്നിലുണ്ട് 3 തവണയോളം ഇദ്ദേഹം വന്നിട്ടില്ല ഇപ്പോൾ നിയമസഭയിലെ കാര്യങ്ങൾ പറയുന്നു ഇനി അടുത്ത മറ്റ് കാര്യങ്ങളുമായി അദ്ദേഹത്തിന് മുന്നോട്ട് വരാം അപ്പോൾ ഇഡി എന്ത് നീക്കം നടത്തുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത് മനു ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഇഡിയുടെ കൈവശമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർണ്ണക്കടത്ത് കേസ് പോലെയല്ല ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഇഡിയുടെ കൈവശമുണ്ട് സ്വപ്ന സുരേഷിന്റെ മൊഴി ഉൾപ്പെടെ ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ നടക്കുന്ന സാഹചര്യത്തിൽ സിഎം രവീന്ദ്രൻ അതിൽ പങ്കെടുത്തിരുന്നു എന്നാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി അതുകൊണ്ട് തന്നെ ഈ കോഴ ഇടപാടുകൾ കോഴയുടെ പണം ഏതെല്ലാം വഴിക്കാണ് പോയത് എന്നത് സംബന്ധിച്ച് സിഎം രവീന്ദ്രന് കൃത്യമായി അറിയാം ആ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു സാഹചര്യമാണ് ഒപ്പം നേരത്തെ തന്നെ സിഎം രവീന്ദ്രൻ ഹാജരാകുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ 2-3 ദിവസം നീളാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനാൽ ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ ചോദ്യം ചെയ്യലുകളോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി ക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കടക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട് അതെല്ലാം ഒഴിവാക്കുക എന്ന് വേണം ഈ ഒരു തന്ത്രത്തിലൂടെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഇരിക്കാനുള്ള ഒരു തന്ത്രത്തിലൂടെ സിഎം രവീന്ദ്രൻ സ്വീകരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ സിഎം രവീന്ദ്രൻ പ്രതികരിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ എന്താണ് ഈ നീക്കത്തിൻ്റെ അർത്ഥം എന്ത് സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് സിഎം രവീന്ദ്രന് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റ് ക്ഷമിക്കണം നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ സിഎം രവീന്ദ്രൻ ഇപ്പോഴുമുണ്ട് ഇതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ നമ്മൾ ഔദ്യോഗികമായി തന്നെ ശ്രമിച്ചിരുന്നു പക്ഷേ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഒരു കാരണവും അദ്ദേഹം പറഞ്ഞില്ല നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അദ്ദേഹം പ്രതികരിക്കുന്നില്ല മുമ്പും പ്രതികരിച്ചിരുന്നില്ല പക്ഷേ അല്ലാതെ അല്ലെങ്കിൽ അൺഒഫീഷ്യലി തന്നെ അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല തിരക്കാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുണ്ടായത് അതായത് നിയമസഭയിൽ തിരക്കാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്തായാലും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നു പൂർണ്ണ സംരക്ഷണം നൽകുന്നു പൂർണ്ണമായി സിഎം രവീന്ദ്രനെ സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് സർക്കാർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ സിഎം രവീന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് സർക്കാർ വൃത്തങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്നു പക്ഷേ ഉന്നത നേതൃത്വവുമായി തന്നെ കൂടിയാലോചിച്ച ശേഷമാണ് അദ്ദേഹം നിയമസഭയിൽ തുടരുന്നത്
വരാൻ തീരുമാനിച്ചത്. ഇന്ന് വീണ്ടും നിയമസഭ തുടങ്ങിയപ്പോൾ രാവിലെ മുതൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു. മറ്റു കാര്യങ്ങളെല്ലാം നിയമസഭ ഏതായാലും ഈ വിഷയം പ്രതിപക്ഷം വലിയ വിഷയമായി ഉന്നയിക്കുകയും ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. സി എം രവീന്ദ്രനെ വീണ്ടും ഈഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്നതൊക്കെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നീക്കം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് ഇത്രയും സമയം വരെ പ്രതിപക്ഷം ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇ ഡി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അടിയന്തര പ്രമേയം നടക്കുകയാണ്. സ്വാഭാവികമായി അടിയന്തര പ്രമേയ ശേഷം മറുപടി പ്രസംഗത്തിലടക്കം ഒരുപക്ഷെ സി എം രവീന്ദ്രന്റെ വിഷയം ചർച്ചയായോ അല്ലെങ്കിൽ പരാമർശിക്കുന്ന രീതിയിലേക്ക് എത്തും. അതിനുശേഷം ഒരുപക്ഷെ തുടർ നടപടികളിൽ വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും സി എം രവീന്ദ്രന്റെ വിഷയം സഭയിൽ ഉന്നയിക്കാൻ ഉമേഷ്, ഇത് സി എം രവീന്ദ്രൻ ഈ വിഷയത്തിൽ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ന്യായമാണ് എന്ന് തോന്നുന്ന ഒരു വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിയമസഭ തുടങ്ങുന്നു, അതുകൊണ്ട് തനിക്ക് തിരക്കുകളുണ്ട് എന്നത്, അതിനെ ആ നിഷ്കളങ്കമായ അർത്ഥത്തിൽ കാണേണ്ടതുണ്ടോ അതോ കഴിഞ്ഞ തവണത്തെ അതേ രീതി അദ്ദേഹം അനുവർത്തിക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റൊന്ന്, ഈ ഭരണപക്ഷം ട്രഷറി ബെഞ്ച് എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? ഒപ്പം തന്നെ ഇടതുമുന്നണിയിലും എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ ഉള്ള നീക്കം നടക്കുക? എന്തായാലും ഇടതുമുന്നണിയിൽ പൂർണ്ണ പിന്തുണ, അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൂർണ്ണ പിന്തുണ സി എം രവീന്ദ്രന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിൽ വിഷയം ചർച്ചയായി കഴിഞ്ഞാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധം മുഖ്യമന്ത്രി അവിടെ തീർത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചാൽ മാത്രമായിരിക്കും അതിനൊരു മറുപടി മുഖ്യമന്ത്രി പറയേണ്ടി വരിക. സ്വാഭാവികമായി നിയമസഭയാണ്, നിയമസഭ നടക്കുന്നതിന്റെ തിരക്കുണ്ട്. അതിനുശേഷം അദ്ദേഹം ഹാജരാകുമോ എന്ന് അദ്ദേഹം തീരുമാനിക്കുമെന്നുള്ള മറുപടി കൊടുത്ത് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറാനാണ് സാധ്യത. എങ്കിലും നിലവിൽ കൃത്യമായ സന്ദേശം സർക്കാർ മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് വെക്കുന്നു. മുൻപ് കോവിഡ് സമയത്തുമായിരുന്നാൽ അദ്ദേഹത്തിന് കോവിഡുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ അത്തരമൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങളോ ഒന്നും അദ്ദേഹം തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. സഭയാണ്, നിയമസഭ നടക്കുന്നു, അതിന്റെ തിരക്കാണ്. സ്വാഭാവികമായി നിയമസഭയാണ്, നിയമസഭ നടക്കുന്നതിന്റെ തിരക്കാണ് എന്നുള്ള ന്യായീകരണം പറഞ്ഞാൽ അതെങ്ങനെ ഇനിയും മാത്രമുള്ള പ്രതികരണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇനി അറിയേണ്ടതാണ്. എങ്കിലും പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു ഒക്കെ ഉണ്ട് അല്ലേ? ഏതായാലും സുവി, സി എം രവീന്ദ്രൻ എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക? കാരണം നേരത്തെ ഈ ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് സ്വപ്നയുമായി വലിയ അടുത്ത പരിചയം ഇല്ല എന്നാണ്. കഴിഞ്ഞ ദിവസം സുവി ഉൾപ്പെടെയുള്ള പുറത്തുവിട്ട ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഇവർ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നുവെന്നാണ്. സി എം രവീന്ദ്രന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഒരുപക്ഷെ അദ്ദേഹം മാറി നിൽക്കുന്നത് കൂടുതൽ സാവകാശം തേടിക്കൊണ്ടാണ്. മനു, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കോക്കസിന് ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധമുണ്ട്, പ്രവർത്തിച്ചു എന്നാണ് ഇ ഡിയുടെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ഇ ഡി വിശ്വസിക്കുന്നത് ആ രീതിയിലാണ്. എം ശിവശങ്കറിലേക്കാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം എത്തി നിന്നത്. എന്നാൽ എം ശിവശങ്കറിന് പുറമെ മറ്റൊരാൾ ഉണ്ട്, ആ ആൾ സി എം രവീന്ദ്രനാണ്. 19 കോടി രൂപ റെഡ് ക്രസന്റ് നൽകിയതിൽ 4.5 കോടി രൂപയാണ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ കോഴ തുകയായി നൽകിയിരിക്കുന്നത്. അതിൽ 1 കോടി രൂപ എം ശിവശങ്കറിന് ലഭിച്ചു, ബാക്കി തുടകൾ എവിടെ പോയി എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ക്ലിഫ് ഹൌസിൽ ഈ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ സി എം രവീന്ദ്രന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കെല്ലാമാണ് ഈ കോഴപ്പണം വീതിച്ചത് എന്ന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ സി എം രവീന്ദ്രന് അറിയാം എന്നാണ് ഇ ഡിയുടെ ഒരു കണക്കുകൂട്ടൽ. ഒരുപക്ഷെ കൂടുതൽ സമയം തേടുന്നതിനു വേണ്ടിയായിരിക്കാം സി എം രവീന്ദ്രൻ ഈ ഘട്ടത്തിൽ ഹാജരാകാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് പോലെ തന്നെ ഇ ഡിയുടെ മുന്നിൽ ഇന്ന് ഹാജരാവുന്നു. സ്വാഭാവികമായും ഇന്ന് ഒരു ദിവസം കൊണ്ട് ചോദ്യം ചെയ്യൽ അവസാനിക്കില്ല, അത് 2-3 ദിവസത്തേക്ക് നീളുകയും ഒടുവിൽ എം ശിവശങ്കറിൻ്റെതുപോലെ തന്നെ ഒരു നിസ്സഹകരണമാണ് ഉണ്ടാകുന്നത് സി എം രവീന്ദ്രന്റെ ഭാഗത്ത് നിന്ന്. ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിയമസഭ ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് അത് സർക്കാരിന്റെ പ്രതിച്ഛായ അല്ലെങ്കിൽ സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസരത്തെ മാറ്റുക, അല്ലെങ്കിൽ കൂടുതൽ സമയം എന്താണ് ഇതിനൊരു പോം വഴി എന്ന് ആലോചിക്കുന്നത് കൂടുതൽ സമയം തേടുക. ഒരുപക്ഷെ അതായിരിക്കും സി എം രവീന്ദ്രൻ
തുടരുന്ന ഒരു കാര്യം ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നിയമസഭ നടക്കുമ്പോൾ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു ഇഡി അതായത് ആദ്യം മുതൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഇഡി നടത്തുന്ന അന്വേഷണത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നവരാണ് സിപിഎം അത് രാഷ്ട്രീയപരമായുള്ള വൈരാഗ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിയുള്ള അന്വേഷണമാണ് ഇഡി നടത്തുന്നത് എന്നാണ് സിപിഎം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനെ ഒന്ന് പ്രതിരോധിക്കുക എന്നതുകൂടെ വേണം ഇന്ന് സിഎം രവീന്ദ്രൻ നിയമസഭയിൽ ഹാജരായതിനെ വായിച്ചെടുക്കാൻ ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ശതമാനം പോലും പിന്നോട്ടു പോകില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട സിഎം രവീന്ദ്രനെ വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹത്തിന് 3 തവണ അവസരങ്ങൾ നൽകിയിരുന്നു അതിനുശേഷമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും സി എൻ രവീന്ദ്രൻ എത്തുകയും 13 മണിക്കൂർ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇത്തവണയും അദ്ദേഹത്തിന് ഇഡിക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട് അദ്ദേഹത്തിന് സമയം നൽകാം പക്ഷേ ആ സമയം എന്ന് വരെ നൽകാം എന്ന് നിശ്ചയിക്കേണ്ടത് ഇഡിയാണ് ഈ സമ്മേളനം നടക്കുന്ന കാലയളവിൽ തന്നെ ഇനിയും സി എം രവീന്ദ്രന് നോട്ടീസ് നൽകാനുള്ള സാധ്യത ഏറെയാണ് മനു വളരെ നന്ദി സുവി ഒപ്പം ഉമേഷ് സി എം രവീന്ദ്രന് വീണ്ടും നോട്ടീസ് നൽകും.